رحمة الله. وعليكم السلام ورحمة الله وبركاته. ഞാനൊരു യാത്രാ മധ്യയാണ്. അപ്പം മുജാഹിദ് സെന്ററിലാ, മുജാഹിദ് സെന്റർ നമ്മുടെ പഴയ മുജാഹിദ് സെന്ററിൽ ട്രെയിൻ കാത്തിരിക്കുക. എടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? ട്രെയിൻ വരുന്ന 15 മിനിറ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇൻഷാല്ലാ 15-20 മിനിറ്റ് ആയിക്കോട്ടെ, പറ്റുന്നത് എടുത്തിട്ട് നമുക്ക് നിർത്താം. ആ അത് നമ്മള് എന്ത് ചെയ്യണ്ട, ബ്രേക്ക് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, ആളുകളെല്ലാം ആയോ? വേഗം തുടങ്ങാം. ഇപ്പം 9 ആളാണ് ഉള്ളത്, അത് ജോയിൻ ചെയ്തോളും. നദീം, ഒരു ഫാത്തിഹയോട് കൂടി നമുക്ക് തുടങ്ങാം. നദീം, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين آمين. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറള്ളാ. ബഹുമാന്യരും ആദരണീയരുമായ തജ്വീദ് പഠിതാക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നു വരികയാണ്. നിങ്ങൾക്കതിൻ്റെ മെച്ചമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മെച്ചങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെതായ ചില ധാരണകൾ തിരുത്താനും ചിലത് സ്വീകരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഞാനിന്ന് കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ക്ലാസ് ആയതുകൊണ്ട് അതൊരു ബ്രേക്ക് ആകുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എത്തി. എനിക്ക് ട്രെയിൻ ഉണ്ട്, ട്രെയിന് ഞാൻ തിരുവനന്തപുരം വരെ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഇതിങ്ങനെ കയറിയിരിക്കുന്നു ഇൻഷാല്ല. അപ്പൊ നമ്മള് ക്ലാസ്സിനിടയിൽ ഇൻഷാല്ല കാഷ്വൽ ആയിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മള് പരമാവധി ഒഴിവാക്കിയിട്ട് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ സംപ്രേഷണം ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാം ഇൻഷാല്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, റാ ഹൈ ടോണിലും ലോ ടോണിലും വായിക്കേണ്ട ചില ഇടങ്ങളാണ്, ചില സ്ഥലങ്ങളാണ്. അതിൽ ഒന്നാമത് ഹൈ ടോണിൽ വായിക്കേണ്ട ഒന്നാമത്തെ സ്ഥലം പറഞ്ഞത് റാ ഇന് ഫത്ഹോ ദമ്മോ ആണെങ്കിൽ എന്നാണ്. അപ്പൊ റാ ഇന് കസറാണെങ്കിൽ സ്വാഭാവികമായും ലോ ടോണിൽ ഓതണം. അതിന് ഉദാഹരണവും ഞാൻ കാണിച്ചു തന്നു, കുറെ ഉദാഹരണം പറഞ്ഞു തന്നിരുന്നു. രണ്ടാമത്തേത്, ഇനി റായിന് സുക്കൂനാകുമ്പോഴുള്ള അവസ്ഥയാണ്. അതിന് കുറേ നിയമങ്ങൾ അതിൻ്റെ ഉപഘടകങ്ങളായി അല്ലെങ്കിൽ ഉപനിയമങ്ങളായിട്ട് വരുന്നുണ്ട്. റായിന് സുക്കൂനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റായിൻ്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തെ നോക്കുന്നു. അതിന് ഫത്വഹോ ദമ്മോ ആണെങ്കിൽ അപ്പോഴും റായിനെ ഹൈടോണിൽ കനപ്പിച്ച് തഫ്ഹീം ചെയ്ത് ഓതണം. റായിന് ഫത്വഹോ ദമ്മോ അല്ല, റായിന് സുക്കൂനാണ്, റായിന് തൊട്ട് മുമ്പുള്ളതിന് ഫത്വഹോ ദമ്മോ ആണെങ്കിൽ. അടുത്തത്, റായിന് സുക്കൂനാണ്, റായിന് മുമ്പുള്ളതിന് കസറാണ്, പക്ഷെ ആ കസറ് താൽക്കാലികമാണ്. ആ കസറ് താൽക്കാലികമാണ്. താൽക്കാലിക കസർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, താൽക്കാലിക കസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വസ്ലിന്റെ ഹംസയ്ക്ക് കസറുകൾ വരുമ്പോഴാണ് താൽക്കാലിക കസറുകൾ ധാരാളമായി കാണുന്നത്. എന്താണ് വസ്ലിന്റെ ഹംസ, എന്താണ് കത്തവിന്റെ ഹംസ എന്ന് പാഠത്തിനിടയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. സംശയമുള്ളവർ ആ ഭാഗം നോക്കണം. അപ്പൊ വസ്ലിന്റെ ഹംസയ്ക്ക് കസറാണെങ്കിൽ താൽക്കാലിക കസറാണ്. അപ്പൊ റായിന് സുക്കൂനും റായിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് താൽക്കാലിക കസറുമാണെങ്കിലും ഹൈടോണിൽ ഓതണം. അപ്പൊ ഹൈടോണിൽ ഓതേണ്ട മൂന്ന് സ്ഥലമായി. നാല്, റായിന് സുക്കൂനാണ്, റായിന് മുമ്പുള്ളതിന് സ്ഥായിയായ സ്ഥിരമായ കസറാണ്, പക്ഷേ റായിന് ശേഷമുള്ള അക്ഷരം നോക്കുമ്പോൾ ആകട്ടെ അത് ഇസ്തിഖ്ലാലിന്റെ അക്ഷരങ്ങളാണ്. ഏതാ ഇസ്തിഖ്ലാലിന്റെ അക്ഷരങ്ങള്?
ഖുസ്സ ലഗ്തിൻ ഖിവ് ഖാ സാദ ദാദ ഗൈന താ ഖാഫ ലാ എന്നീ ഏഴ് അക്ഷരങ്ങളിൽ ഏതോ ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോഴും ഹൈടോണിൽ ഓതണം. അപ്പൊ നാല് സ്ഥലമായി, ഹൈടോണിൽ ഓതേണ്ട നാല് സ്ഥലമായി. റായിന് ഫത്തുഹോ നമ്മാണെങ്കിൽ റായിന് സുക്കൂനും റായിന് തൊട്ടു മുമ്പുള്ളതിന് ഫത്തുഹോ നമ്മാണെങ്കിൽ റായിന് സുക്കൂനും റായിന് തൊട്ടു മുമ്പുള്ളതിന് താൽക്കാലിക കസറാണെങ്കിൽ റായിന് സുക്കൂനും റായിന് തൊട്ടു മുമ്പുള്ളതിന് സ്ഥിരമായ കസറാണെങ്കിലും ശേഷമുള്ളത് ഇസ്തിഇലായിന്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ. ഇത്രയും ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. ഇനി ഹൈടോണിൽ ഓതേണ്ട ഒരു സ്ഥലവും കൂടിയേ ബാക്കിയുള്ളൂ. അതായത് ഹൈടോണിൽ ഓതേണ്ട അഞ്ച് സ്ഥലങ്ങളാണുള്ളത്. നാലെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഞ്ചാമത്തേതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അഞ്ചാമത്തേത് അതേതാണ്? നിങ്ങൾക്ക് ഞാന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതി തന്ന സൂറത്ത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. വൽ ഫജർ നോക്കൂ. വൽ ഫജർ വലയാലിൻ അശ്റു വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ. ഈ നാല് സൂറത്ത് നാല് ആയത്തുകളും ഈ നാല് ആയത്തുകളും നോക്ക്. വൽ ഫജർ വലയാലിൻ അശർ വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ. നാലായത്തുകളില്ലേ നോക്കിയേ. അൽ ഫജർ അതിന്റെ അവസാനത്തെ അക്ഷരം ഏതാ? ആരെങ്കിലും ഒന്ന് പറയാവോ അവസാനത്തെ അക്ഷരം? റോ 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 ആണ്. ആ റാ ഇന് സുക്കൂനല്ലേ നിർത്തുമ്പം? അല്ല, കിസറ് നിർത്തുമ്പോൾ 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 സുക്കൂൻ വരും. ആ സുക്കൂൻ വരും. എന്നാൽ യഥാർത്ഥത്തിൽ സുക്കൂൻ ആണോ അതിന്? കിസറാണ് അല്ലേ. വൽ ഫജിരി കിസറല്ലേ? അതെ അതെ. അപ്പൊ നമ്മൾ നിർത്തുമ്പോഴുള്ള നോക്കുന്നുള്ളൂ. റായിനെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കിട്ടുന്നു. റായിന്റെ ഹർക്കത്ത് എന്തുമാകട്ടെ, ഫത്തുഹോ കസ്റോ ലമ്മോ എന്തോ ആകട്ടെ, പക്ഷെ അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണ്, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ സുക്കൂൻ കൊണ്ട് വായിക്കുന്നു, വൽ ഫജർ. അപ്പൊ നമ്മൾ അവിടെ റായിന് സുക്കൂൻ കിട്ടി. ഇനി നമ്മൾ റായിന്റെ തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിലേക്ക് നോക്കുന്നു. റായിന്റെ തൊട്ടു മുമ്പിലുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരമാണെങ്കിൽ, യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം യാ ആണോ പറയൂ? യാ ആണോ? അല്ല അല്ല അല്ല. യാ അല്ലാത്ത ഏതോ അക്ഷരങ്ങളാണ്, 27 എണ്ണത്തിൽ ഏതോ ഒന്നാണ്. വൽ ഫജർ എന്നുള്ളടത്ത് ജീമാണ്, അഷർ എന്നുള്ളടത്ത് ഷീനാണ് അല്ലേ, വത്ർ എന്നുള്ളടത്ത് താ ആണ്, അങ്ങനല്ലേ? ഹലോ അല്ലേ? അതെ അതെ. അപ്പൊ റായിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനും അതിനു മുമ്പുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരമായി. നമ്മൾ അവിടെയും നിന്നില്ല, ഒന്നും കൂടി അടുത്ത സ്റ്റെപ്പും കൂടി മുന്നോട്ട് പോയി. അതിന്റെ തൊട്ടു മുമ്പിലുള്ള അക്ഷരം, അതിന്റെയും അപ്പുറത്തുള്ള അക്ഷരം, ആ അക്ഷരത്തിന് ഫത്തുഹോ ദമ്മോ ആണെങ്കിൽ നോക്കൂ. അങ്ങനെ അല്ലേന്ന്, ഫത്തുഹോ ദമ്മോ അല്ലേന്ന് നോക്കിയേ അല്ലേ. വൽ ഫജ്ർ അല്ലേ? ഹലോ ആണ്. അഷർ അല്ലേ? വൽ ഫജ്ർ വലയാലിൻ അഷർ വശ്ശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസർ. ഫത്ഹ ആണ് എല്ലായിടത്തും. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെയും ഫത്ഹ ആണ്. അപ്പൊ റായിന് വഖഫ് ചെയ്തപ്പോൾ സുക്കൂനാണ്. റായിന് തൊട്ടു മുമ്പുള്ള അക്ഷരം യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരമാണ്. അതിന്റെയും തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹ് അല്ലെങ്കിൽ ദമ്മ് ആണെങ്കിൽ അപ്പോഴും ഹൈ ടോണിൽ ഓതണം. ഹൈ ടോണിൽ ഓതണം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടോ? ഇല്ല ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഇനി ലോ ടോണിൽ ഓതേണ്ടത്, അപ്പൊ അഞ്ച് സ്ഥലങ്ങളാണ് ഹൈ ടോണിൽ ഓതേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് ഇനിയും കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈ ടോണിൽ ഓതേണ്ട അഞ്ച് സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന്. അപ്പൊ ലോ ടോണിൽ ഓതേണ്ടത് അഥവാ തർക്കീക്ക് ചെയ്ത് ഓതേണ്ട നാല് സ്ഥലങ്ങളാണുള്ളത്. ആ നാല് സ്ഥലങ്ങൾ ഏതാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു റായിന് കസറാണെങ്കിൽ,
റായിനെ കസറാണെങ്കിൽ. രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്നു റായിനു സുക്കൂനും റായിന് തൊട്ടു മുമ്പുള്ള സ്ഥായിയായ കസറും ശേഷമുള്ളത് ഇസ്തിഇലാഇന്റെ അക്ഷരം അല്ലാതിരിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞിരുന്നു. റെഡി അല്ലേ? ഫിർഔൻ റെഡി അല്ലേ? ആ റെഡിയാണ്. ആ അത് രണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി രണ്ട് സ്ഥലമാണ് ബാക്കിയുള്ളത്, തർക്കീക്ക് ചെയ്ത് ഓതേണ്ട രണ്ട് സ്ഥലമാണ് ബാക്കിയുള്ളത്. ആ രണ്ട് സ്ഥലവും കൂടി ഞാൻ ഇപ്പൊ എടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് അടുത്ത ആഴ്ച ഒന്നും കൂടി പറഞ്ഞുതരും. ഇപ്പൊ എന്തിനാ എടുക്കുന്നത് അറിയോ? ആർക്കെങ്കിലും നന്നായിട്ട് ക്യാച്ചിങ് പവർ ഉള്ളവരുണ്ടെങ്കിൽ അത് പഠിച്ചു പൊക്കോട്ടെ. അവർക്ക് ഇപ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം. കാരണം മറ്റേ നിയമം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തഫ്ഹീം ചെയ്യേണ്ട സ്ഥലം. നമ്മൾ പറഞ്ഞ എന്താ, റായിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കിട്ടുന്നു. വൽ ഫജ്ർ, വലയാലി നഷ്ർ, വശ്ശഫ്ഇ വൽ വത്തർ, വല്ലൈലി ഇദാ യസ്ർ, അവിടെയൊക്കെ വഖഫ് ചെയ്തപ്പോൾ സുക്കൂൻ കിട്ടി. അടുത്ത ജായത്ത് ഞാൻ കഴിഞ്ഞ നിയമം പറഞ്ഞ പോകുന്നില്ല. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജിർ, അവിടെയും റാ അല്ലേ? അവിടെയും റാ അല്ലേ? അല്ലേ? അതെ, റാ ആണ്. അതെ, റായിന് തൊട്ട് മുമ്പുള്ളത് യാ ആണോ? ഹിജിർ എന്നുള്ളടത്ത് റായിന് തൊട്ട് മുമ്പുള്ള യാ ആണോ? അല്ല, അതിന്റെയും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാണോ നമ്മാണോ? കസ്റാണ്. കസ്റാണ്. ആ കസർ വന്നാൽ ഹിജിർ എന്നേ വായിക്കാവുള്ളൂ, ലോ ടോണിലേ വായിക്കാവുള്ളൂ, ലോ ടോണിലേ വായിക്കാവുള്ളൂ. അപ്പൊ വൽഫജർ വായിക്കുന്നത് പോലെ ഹിജിർ എന്ന് വായിക്കരുത്. ഹിജിർ എന്ന് വായിക്കരുത്. മനസ്സിലായോ? ആ ഹിജിർ എന്ന് വായിക്കരുത്. പിന്നെ എങ്ങനെ ഓതേണ്ടത്? ഹിജിർ, ഹിജിർ. മനസ്സിലായോ? അപ്പൊ ലോ ടോണിൽ ഓതേണ്ട എത്ര സ്ഥലമായി? എത്ര സ്ഥലമായി? മൂന്ന് സ്ഥലം. മൂന്ന്. ഇനി നാലാമതൊരു സ്ഥലം കൂടി ഉണ്ട്. നാലാമത്തെ സ്ഥലം ലൈലത്തുൽ ഖദ്രി ഖൈര്. അവിടെ നമ്മൾ നിർത്തോ, നിർത്തോളി. ലൈലത്തുൽ ഖദ്രി ഖൈര്. റാ അല്ലേ? അല്ലെ, നിർത്തിപ്പോ റാ അല്ലേ? അതിന് റായിന് സുക്കൂൻ കിട്ടി. റായിന് തൊട്ടുമ്പോൾ അക്ഷരം ഏതാ? റായിന് തൊട്ടു മുമ്പുള്ള അക്ഷരം ദാലോ, ഖൈര് എന്ന് പറയണടത്തോ. ഖൈര്, സുക്കൂനുള്ള യാ, സുക്കൂനുള്ള യാ. അപ്പൊ നമ്മൾ ഒന്നും നോക്കണ്ട, സുക്കൂനുള്ള യാവ് വന്നാൽ അതിന്റെ മുന്നിലോട്ട് നമ്മൾ പോവുകയേ വേണ്ട. അപ്പം സുക്കൂനുള്ള യാവിന് ശേഷമാണ് റായിന് സുക്കൂൻ കിട്ടുന്നതെങ്കിൽ, വഖഫിൽ സുക്കൂൻ കിട്ടുന്നതെങ്കിൽ അപ്പോഴും ലോ ടോണിലാ ഓതേണ്ടത്. അപ്പോൾ ലോ ടോണിലാണ്. ഹലോ, ലോ ടോണിലാണ് ഓതേണ്ടത്, ഓതേണ്ടത്. ഇനി നിങ്ങള്, ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ഈ ആഴ്ച ഒരു സൂറത്ത് പറഞ്ഞുതരാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്ത് എടുക്കണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ആ സൂറത്തില് കുറേ സ്ഥലങ്ങളിൽ റാ വരുന്നുണ്ട്. വേറെയും ചില സൂറത്ത് ഞാൻ പറഞ്ഞുതരും. ഈ സൂറത്തുകളിൽ എവിടെയൊക്കെയാണ് റായിന് തഫ്ഹീം, എവിടെയൊക്കെയാണ് റായിന് തർക്കീഖ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ചെയ്യൂലേ? ചെയ്യൂലേ? ചെയ്യാം. അപ്പൊ നിങ്ങൾ, അപ്പം ഹൈടോണിൽ അഥവാ തഫ്ഹീം ചെയ്ത് വായിക്കേണ്ട അഞ്ച് സ്ഥലവും നമ്മൾ പഠിച്ചു. ലോട്ടോൺ അഥവാ തർക്കീഖ് ചെയ്ത് വായിക്കേണ്ട നാല് സ്ഥലവും പഠിച്ചു. അങ്ങനെ അഞ്ചും നാലും ഒൻപത്, അഞ്ചും നാലും ഒൻപത് സ്ഥലം നമ്മൾ ഇൻഷാല്ലാ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചിട്ടില്ല. ആ, അത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടി ക്ലിയർ ആക്കാൻ പറ്റും ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ നിർത്തുകയാണ് ഇൻഷാല്ലാ ഇന്ന് ഈ ആഴ്ചത്തേക്കുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പം അടുത്ത ആഴ്ച നിങ്ങൾ ഇത് ഈ വീഡിയോ നന്നായിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം അടുത്ത ആഴ്ച ഡൗട്ടോട് കൂടിയേ വരാവുള്ളൂ, ഡൗട്ടോട് കൂടി. കേട്ടല്ലോ.
അപ്പൊ നമ്മള് പിരിയാണ് ഇൻഷാല്ല. നവാലെ എന്നാ ഇൻഷാല്ല പിരിയാം. നമ്മൾ ദുആ ചെയ്യാ. ഞാനൊരു യാത്രയിലാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. ഇൻഷാല്ല പിരിയല്ലേ. ഇൻഷാല്ല ഇൻഷാല്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.